നമസ്കാരം മലാല വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ജില്ലയിൽ അഞ്ചാം പനി വ്യാപകമായി കണ്ടുവരുന്നതിന്റെ പശ്ചാത്തലത്തിൽ ആരോഗ്യ വകുപ്പ് പ്രതിരോധ നടപടികൾ ശക്തമാക്കിയതായി കായിക ഫിഷറീസ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ നിലമ്പൂരിനെ സമ്പൂർണ്ണ അവയവദാന അവബോധ പ്രദേശമാക്കി മാറ്റുന്നതിനുള്ള ഭാവനാപൂർണമായ ഒരു പദ്ധതി ഭരണസമിതി ആവിഷ്കരിച്ചിട്ടുണ്ടെന്ന് നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം അൻപതാണ്ട് മുൻപ് നടത്തിയിരുന്ന ചൗട്ടുകളി പുനരാവിഷ്കരിച്ച് അമരമ്പലം പഞ്ചായത്തിലെ പുതിയ കളം നെന്മിനി കോളനി വാസികൾ ആചാരപ്രകാരം വൃശ്ചികം 1 മുതൽ 12 വരെയാണ് ചൗട്ടുകളി നടത്തുന്നത് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഭരണഘടനയും സമകാലിക വെല്ലുവിളികളും എന്ന വിഷയത്തിൽ നിലമ്പൂരിൽ സെമിനാർ സംഘടിപ്പിച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി മലപ്പുറം സിവിൽ സ്റ്റേഷന് മുന്നിൽ ധർണ നടത്തി വാർത്തകൾ വിശദമായി ജില്ലയിൽ അഞ്ചാം പനി വ്യാപകമായി കണ്ടുവരുന്നതിന്റെ പശ്ചാത്തലത്തിൽ ആരോഗ്യ വകുപ്പ് പ്രതിരോധ നടപടികൾ ശക്തമാക്കിയതായി ഫിഷറീസ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അറിയിച്ചു ജില്ലയിൽ ഇതിനകം 125 പേർക്ക് രോഗം ബാധിച്ചതായിട്ടാണ് ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കണക്ക് കുട്ടികൾക്ക് പ്രതിരോധ കുത്തിവെപ്പെടുത്ത് രോഗം വരാതിരിക്കാനുള്ള മുൻകൈ എടുക്കണം കുത്തിവെപ്പുമായും പ്രതിരോധ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി എല്ലാവരും സഹകരിക്കണം രോഗം വ്യാപിക്കാതിരിക്കാൻ രോഗലക്ഷണം കണ്ടാൽ ഉടനെ അടുത്തുള്ള പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെത്തി ചികിത്സ തേടണമെന്നും സമീപത്തെ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയും ചെയ്യണമെന്നും മന്ത്രി പറഞ്ഞു രോഗവ്യാപനം തടയുവാൻ എല്ലാവരും ഒറ്റക്കെട്ടായി പരിശ്രമിക്കണം ശനിയാഴ്ച ചേരുന്ന ജില്ലാ വികസന സമിതി യോഗത്തിൽ അഞ്ചാം പനി വ്യാപകമായ വിഷയം പ്രത്യേക അജണ്ടയായി എടുത്ത ജനപ്രതിനിധികൾ ജില്ലാ കളക്ടർ ഡിഎംഒ ജില്ലാ പോലീസ് മേധാവി ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ എന്നിവരുമായി വിശദമായ ചർച്ച നടത്തി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു അടുത്ത ഒരു വർഷത്തിനുള്ളിൽ നിലമ്പൂരിനെ സമ്പൂർണ്ണ അവയവദാന അവബോധ പ്രദേശമാക്കി മാറ്റുന്നതിനുള്ള ഭാവനാപൂർണമായ ഒരു പദ്ധതി ഭരണസമിതി ആവിഷ്കരിച്ചിട്ടുണ്ടെന്ന് നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അവയവദാനവുമായി ബന്ധപ്പെട്ട് ഇന്ന് ലോകത്തെ ഏറ്റവും അധികം ആളുകൾ അവയവദാനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള രോഗങ്ങളുമായി കഷ്ടപ്പെടുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം പല ആളുകളും നമ്മുടെ ഇടയിൽ തന്നെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയായാലും ഹൃദയ മാറ്റി ശസ്ത്രക്രിയയായാലും അങ്ങനെ പല അവയവങ്ങളുടെ ബുദ്ധിമുട്ട് നമുക്കറിയാം എന്നാൽ അവയവദാനം ചെയ്തു കഴിഞ്ഞാൽ ആ സുഹൃത്ത് അല്ലെങ്കിൽ നമ്മുടെ ആ അയൽവാസി അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരും രക്ഷപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റി തീരുമാനിച്ചത് നിലമ്പൂർ മുനിസിപ്പാലിറ്റി ഒരു അവയവദാന മുനിസിപ്പാലിറ്റിയായി മാറ്റിയെടുക്കണം എന്നുള്ള തീരുമാനിച്ചത് സ്കൂൾ കോളേജുകൾ ക്ലബ്ബുകൾ വായനശാലകൾ റെസിഡൻസ് അസോസിയേഷനുകൾ പബ്ലിക് ഓഫീസുകൾ എന്നിവിടങ്ങളിലെല്ലാം ക്ലാസുകളും ശില്പശാലകളും നടത്തും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പൊതുയിടങ്ങളിലും ഈ വിഷയത്തെക്കുറിച്ചുള്ള ബോർഡുകൾ സ്ഥാപിക്കും അന്തർദേശീയ ദേശീയ അവയവദാന ദിനങ്ങൾ സമുചിതമായി ആചരിക്കും എല്ലാ വീടുകളിലും ഇതിന്റെ സന്ദേശവും എത്തിക്കും അവയവദാനം നടത്തുന്ന ആളുടെ കുടുംബത്തെ വിശിഷ്ട കുടുംബമായും മൃതദേഹദാനം ചെയ്യുന്ന ആളുടെ കുടുംബത്തെ അതിവിശിഷ്ട കുടുംബമായും പ്രഖ്യാപിച്ച് ആ കുടുംബങ്ങളെ ആദരിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു നഗരസഭയുടെ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് അവയവ മൃതദേഹദാന രംഗത്ത് ഏറെക്കാലത്തെ പ്രവർത്തന പരിചയമുള്ള അവയവദാതാക്കളുടെ സംഘടനയായ അനശ്വരയാണ് നിലമ്പൂരിൽ അതിശക്തമായ ഒരു അടിത്തറ ഈ അവയവദാന മൃതദേഹദാനത്തിന്റെ കാര്യത്തിലുണ്ട് നമുക്ക് ഇതിനകം 122 പേര് മൃതദേഹദാനത്തിന് സമ്മതപത്രം കൊടുക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട് 285 പേര് നേത്രദാനത്തിന് സമ്മതപത്രം കൊടുത്തിട്ടുണ്ട് 209 പേര് അവയവദാനത്തിന് അതായത് മസ്തിഷ്ക മരണം സംഭവിക്കുമ്പോൾ ഉള്ള അവയവദാനത്തിന് കൊടുത്തിട്ടുണ്ട് അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 3 മൃതദേഹത്തിനകം നമ്മൾ
പിന്നെ ദാനം ചെയ്തിട്ടുണ്ട്. നഗരസഭയുടെ ഈ സ്വപ്ന പദ്ധതിയുടെ ഭാഗമായി നവംബർ 27 ഉച്ചയ്ക്ക് 2 മണി മുതൽ വിപുലമായ ഒരു സെമിനാർ മിനി ടൗൺ ഹാളിൽ വെച്ച് നടത്തും. മൃഗസഞ്ജീവനി, MES മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലെ പ്രതിനിധികൾക്ക് പുറമെ ആരോഗ്യരംഗത്തെ മറ്റ് പ്രഗത്ഭന്മാരും സെമിനാറിൽ പങ്കെടുക്കുമെന്നും മാട്ടുമ്പൽ സലീം അറിയിച്ചു. ഈ വരുന്ന 27-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് നെൽബൂർ മുനിസിപ്പാലിറ്റിയിൽ ഈ അവയവദാന സംഘടനകളുമായി ബന്ധപ്പെട്ട ഒരു സെമിനാർ നടക്കണം. അതിൽ പല വിശിഷ്ട വ്യക്തികളും പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഇതുവരെ അവയവദാനം ചെയ്ത വ്യക്തികളെ വിശിഷ്ട വ്യക്തികളായും മൃതദേഹം ദാനം ചെയ്യുന്നവരെ അതിവിശിഷ്ട വ്യക്തികളായിട്ടും പ്രഖ്യാപിച്ചു കൊണ്ടുള്ള സർട്ടിഫിക്കറ്റ് അവർക്ക് ഈ പ്രത്യേകം നൽകിയാണ്. സെമിനാറിൽ അവയവ മൃതദേഹ ദാനം നടത്തിയ 6 പേരുടെ കുടുംബങ്ങളെ വിശിഷ്ട അതിവിശിഷ്ട കുടുംബങ്ങളായി ആദരിക്കും. വാർത്താസമ്മേളനത്തിൽ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം, കൗൺസിലർമാരായ ശബരീഷൻ പൊറ്റക്കാട്, രവീന്ദ്രൻ, ഗോപാലകൃഷ്ണൻ പി, അനശ്വര സെക്രട്ടറി, ഗോവർദ്ധനൻ പൊറ്റക്കാട്, സീനിയർ സിറ്റിസൺ മുഹമ്മദ് കുട്ടി എന്നിവർ പങ്കെടുത്തു. 50 ആണ്ട് മുൻപ് നടത്തിയിരുന്ന ചവിട്ടുകളി പുനരാവിഷ്കരിച്ച് അമരമ്പലം പഞ്ചായത്തിലെ പുതിയ കളം നെന്മിനി കോളനി വാസികൾ. ആചാരപ്രകാരം വൃശ്ചികം 1 മുതൽ 12 വരെയാണ് ചവിട്ടുകളി നടത്തുന്നത്. അൻപതാണ്ട് മുൻപ് നടത്തിയിരുന്ന ചവിട്ട് കളി പുനരാവിഷ്കരിച്ച് അമരമ്പലം പഞ്ചായത്തിലെ പുതിയ കളം നെന്മിനി കോളനി വാസികൾ. ആചാരപ്രകാരം വൃശ്ചികം 1 മുതൽ 12 വരെയാണ് ചവിട്ട് കളി നടത്തുന്നത്. കൃഷി ജോലികളെല്ലാം അവസാനിപ്പിച്ച് വ്രതശുദ്ധിയുടെ മാസമായ വൃശ്ചികം പുലരുന്നതോടെയാണ് 12 നാൾ നീണ്ടു നിൽക്കുന്ന ചവിട്ട് കളി കോളനികളിൽ ആചരിക്കുന്നത്. വായ്പാട്ടുകൾ പാടി വൃത്തത്തിൽ നൃത്തം വെച്ചുള്ള കളി ഏറെ ആകർഷകമാണ്. വർഷങ്ങൾക്ക് മുൻപ് സ്ത്രീകളും മുതിർന്ന അംഗങ്ങളും കുട്ടികളുമെല്ലാം കളിയുടെ ഭാഗമാവുമായിരുന്നു. കാലം മാറിയതോടെ കോളനികളിൽ നിന്നുള്ള ഇത്തരം ആചാരങ്ങളെല്ലാം തുടച്ചു നീക്കി. എന്നാൽ പഴമയുടെ സുഗന്ധമുള്ള ആ കളി പുതുതലമുറകൾക്ക് കൂടി പകർന്നു നൽകണം എന്ന ആശയത്തോടെ കോളനിയിലെ കാരണവന്മാരായ രാമനും ഗോവിന്ദനും മുൻകൈയെടുത്ത് ചവിട്ട് കളിയുടെ ആചാരങ്ങൾക്ക് കോട്ടം തട്ടാത്ത വിധത്തിൽ പുനരാവിഷ്കരിക്കുകയായിരുന്നു. കോളനിയിലെ മുതിർന്നവരെല്ലാം പണ്ട് പാടിപ്പഠിച്ച പാട്ടുകൾ പാടിയും പഴമയുടെ താളത്തിനൊത്ത് ചുവടുവച്ചും കോളനിയിൽ വീണ്ടും ചവിട്ട് കളി നടത്തി വരികയാണ്. കോളനിയിലെ നീലിയമ്മ, ചെറിയമ്മാള്, ശാരദ, ഷീജ, പാർവതി, ബാലു ശാരദ, രാധാകൃഷ്ണൻ, മാരൻ, ലീല, വേലായുധൻ, ശീലാവതി, കാളി എന്നിവരാണ് ഈ ആണ്ട് കളിയുടെ ഭാഗമായത്. വരും വർഷങ്ങളിലും ആചാരം തുടർന്നു പോരുവാനാണ് ലക്ഷ്യമിടുന്നതെന്നും ചവിട്ട് കളി അന്യം നിന്ന് പോകാതെ പുതുതലമുറകൾക്ക് കൂടി കൈമാറുകയാണ് ലക്ഷ്യമെന്നും കോളനിയിലെ മുതിർന്ന അംഗങ്ങൾ പറഞ്ഞു. ഞങ്ങളെ പഴയകാലം ഒരു പരിപാടിയാണ്. അപ്പൊ ഇത് ഇനിയിപ്പോ നമ്മളെ വരും തലമുറകൾക്കൊക്കെ ഒന്ന് കാണാനും കേൾക്കാനും കുട്ടികളല്ലേ, അവനൊക്കെ പഠിക്കട്ടെ. ഇതിപ്പോ നിർത്തി വെച്ചിട്ട് 19 കൊല്ലമായി. ഇതിപ്പോ ഞങ്ങൾക്ക് ശരിക്കും അറിയൊന്നുമില്ല, എന്നാലും അതിന്റെ പേരിൽ ഞങ്ങളിത് തുടങ്ങി വെക്കുകയാണ്. മറ്റ് ആളുകൾക്കും ഈ കളി പഠിപ്പിക്കുന്നതോടൊപ്പം ആചാരങ്ങൾക്ക് കോട്ടം തട്ടാത്ത വിധത്തിൽ ചവിട്ട് കളി പ്രചരിപ്പിക്കുവാനും ലക്ഷ്യമിടുന്നതായി കോളനിയിലെ സ്ത്രീകൾ ഉൾപ്പെടെ ഉള്ളവർ പറഞ്ഞു. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഭരണഘടനയും സമകാലിക വെല്ലുവിളികളും എന്ന വിഷയത്തിൽ നിലമ്പൂരിൽ സെമിനാർ സംഘടിപ്പിച്ചു. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ മുഖ്യപ്രഭാഷണം നടത്തി. അന്ന് ജനിച്ചിട്ടില്ലാത്തവരും പിൽക്കാലത്ത് ജനിക്കാനിരിക്കുന്നവരുമായ സമസ്ത ജനങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മലയാളത്തിൽ വി പരിഭാഷപ്പെടുത്തുമ്പോൾ 2 വാക്കുകൾ ഉപയോഗിക്കാം. നമ്മൾ എന്നും പറയാം, ഞങ്ങൾ എന്നും പറയാം. ഭരണഘടനയിൽ വി എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ എന്നാണ്. അതാണ് ഇതിന്റെ അർത്ഥം. നമ്മൾ എന്ന് പറയുമ്പോൾ എല്ലാവരും അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇൻക്ലൂസീവ് ആണ്, ഓൾ ഇൻക്ലൂസീവ്. എല്ലാവരെയും സമാശ്ലേഷിക്കുകയും ആരെയും പുറത്ത് നിർത്താതിരിക്കുകയും സാഹോദര്യത്തിന്റെ ബിരുദശാലയിൽ എല്ലാവർക്കും ഒപ്പം ഇരിക്കാൻ കഴിയുന്ന അവസ്ഥ, അതാണ് ഭരണഘടന വിഭാവനം ചെയ്തത്. ഭരണഘടനയെ കുറിച്ച് കൂടുതലായി
സംസാരിക്കേണ്ടതായ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ ഇന്ന് ഇവിടെ തന്നിരിക്കുന്ന വിഷയത്തിന് ഭരണഘടന നേരിടുന്ന സമകാലിക പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, സമകാലികമായി ഭരണഘടന നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും ഒരു പൊതു ധാരണയുണ്ട്. നമ്മുടെ ഭരണഘടന 1946 മുതൽ 1949 വരെ മൂന്ന് വർഷക്കാലം, മൂന്ന് വർഷം തികയുന്നതിന് 18 ദിവസം മാത്രമായിരുന്നു പോവുക. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന വിശിഷ്ടമായ ഒരു സഭ സമ്മേളിച്ച് തയ്യാറാക്കിയതാണ്. അതിന്റെ മഹനീയത എന്ത് എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. പക്ഷേ ആ ഭരണഘടന അന്നുണ്ടാക്കിയപ്പോൾ അത് ലോകത്തിന്റെ മുഴുവൻ ആദരവിന് പാത്രമായി. അത്രയും വൈശിഷ്ട്യം അതിനുണ്ടായിരുന്നു. നൂറ്റാണ്ടുകളായി അടിമത്തത്തിലും അടിച്ചമർത്തലിലും വിധേയമായി ചാതുർവർണ്ണയം എന്ന സാമൂഹികമായ തിന്മയ്ക്ക് കീഴിൽ ജീവിച്ചിരുന്ന ജനവിഭാഗങ്ങൾ, അവർക്ക് ഭരണഘടനയുടെ പ്രാധാന്യമൊന്നും അന്ന് മനസ്സിലായി കാണില്ല. ജനാധിപത്യം എന്നാൽ എന്ത് എന്നുപോലും അവർക്ക് അന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷെ ആ ജനങ്ങളിൽ ജനങ്ങളുടെ കൈകളിലേക്കാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഭരണഘടന എന്ന അതിവിശിഷ്ടമായ ഗ്രന്ഥം ഏൽപ്പിച്ചു കൊടുത്തത്. 26-27 തീയതികളിൽ നടക്കുന്ന സംഘടനയുടെ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് പി വി ഓഡിറ്റോറിയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത്. അഡ്വക്കേറ്റ് സാം കെ ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് സി ശ്രീധരൻ നായർ, അഡ്വക്കേറ്റ് പി പി ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് ഫിറോസ് ബാബു, അഡ്വക്കേറ്റ് കെ എം സുരേഷ്, അഡ്വക്കേറ്റ് ഷെറോണ റോയ്, ജോർജ് കെ ആന്റണി, അഡ്വക്കേറ്റ് സി സി ദാനദാസ്, അഡ്വക്കേറ്റ് ഇ കെ എം അഷ്റഫ് തുടങ്ങിയവർ സംബന്ധിച്ചു. 60 വയസ്സുകഴിഞ്ഞ പ്രവാസികൾക്ക് ഉപാധികളില്ലാതെ 5000 രൂപ പെൻഷൻ നൽകണമെന്നും വിദ്യാസമ്പന്നരായ തിരിച്ചുവന്ന പ്രവാസികൾക്ക് സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി നൽകണമെന്നും വിലക്കയറ്റം നിയന്ത്രിക്കണമെന്നും ആവശ്യപ്പെട്ട് കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പുറം സിവിൽ സ്റ്റേഷന് മുന്നിൽ ധർണ നടത്തി. കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം ധർണ ഉദ്ഘാടനം ചെയ്തു. അതിരൂക്ഷമായിട്ടുള്ള വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുകയാണ്, ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കേരളം മാറുകയാണ്. കേരളം മാത്രമല്ല, ഈ രാജ്യം തന്നെ അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു വിലക്കയറ്റത്തെയും നാണയപ്പെരുപ്പത്തെയും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. രൂപയുടെ മൂല്യം സർവകാല റെക്കോർഡ് തകർച്ചയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം കഴിയുമ്പോൾ. പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പി കെ കുഞ്ഞു ഹാജി അധ്യക്ഷത വഹിച്ചു. ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് മുഖ്യപ്രഭാഷണം നടത്തി. പ്രവാസി കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഇ റസാഖ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് കുഞ്ഞുട്ടി പൊന്നാട്, സംസ്ഥാന സെക്രട്ടറിമാരായ രവീന്ദ്രൻ, സി കെ സലാം, കെ കെ അലവി, മുസ്തഫ മമ്പാട്, നിർവാഹക സമിതി അംഗങ്ങളായ ഇബാദ് ഹാജി, സുരേന്ദ്രൻ ഷാനവാസ്, ജില്ലാ വൈസ് പ്രസിഡന്റ് രാമനാഥൻ, ജില്ലാ ജനറൽ സെക്രട്ടറി ഹനീഫ സുബൈർ, അഷ്റഫ് ഒരുവിൽ, യൂസഫ് അലി, അബൂബക്കർ, ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ ഫൈസൽ, കുഞ്ഞാൻ, സമദ് കരിമ്പിലാക്കൽ, ഹമീദ് എന്നിവർ പങ്കെടുത്തു. ഭാര്യ പിതാവിന്റെ സമ്മർദ്ദത്തിനു വഴങ്ങി അഴിമതിക്ക് കൂട്ടുനിന്ന സർക്കാർ ജീവനക്കാരന്റെ കുടുംബത്തിനുണ്ടാകുന്ന ദുരന്തത്തിന്റെ വ്യാപ്തി വരച്ചുകാട്ടി വിജിലൻസിന്റെ ബോധവൽക്കരണ നാടകം. സിവിൽ ഡെത്ത് വിജിലൻസ് വാരാഘോഷത്തിന്റെ ഭാഗമായാണ് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ നേതൃത്വത്തിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നാടകം അവതരിപ്പിച്ചത്. കൈക്കൂലി വാങ്ങുന്നത് ശീലമാക്കിയ വിരമിച്ച സർക്കാർ ജീവനക്കാരന്റെ സമ്മർദ്ദത്താൽ മകളുടെ ഭർത്താവ് കൈക്കൂലി വാങ്ങുകയും വിജിലൻസ് പിടിയിലാവുകയും തുടർന്ന് അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന തകർച്ചയുമാണ് 50 മിനിറ്റ് ദൈർഘ്യമുള്ള സിവിൽ ഡെത്ത് എന്ന നാടകത്തിന്റെ പ്രമേയം.
ഓരോ ദിവസവും എന്തൊക്കെയാ കാണുകയും കേൾക്കുകയും ചെയ്തു സ്വപ്നം ദുസ്വപ്നം തന്റെ പേടിച്ച് വേർച്ചിരിക്കുകയാണ്. കണ്ണു തുറന്നില്ലായിരുന്നെങ്കിൽ സത്യത്തിൽ അവൻ എന്നെ കൊത്തുകയായിട്ടില്ല. കിടന്നു ഉറങ്ങാൻ ഇവിടെ കിടന്ന് ചത്താ പോലും ഒരുത്തിയെന്ന് അറിയില്ല. ഇവരി ചൂടുവെള്ളം കിട്ടാ. മാത്രമല്ല അതിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടല്ലേ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മളെ കാണേണ്ടത് പോലെ അവർ കാണുന്നത്. നീ ഇപ്പോൾ ഒപ്പിടുന്ന പ്രശ്നമേ അവർക്കുള്ളൂ. ഞാൻ ഒരുപ്പിട്ടാ തീരുന്ന പ്രശ്നമേ അവർക്ക് ഇപ്പോ ഉള്ളൂ. പക്ഷെ വലിയൊരു കറക്ഷൻ ഇവിടെ ആരംഭിക്കാൻ, അത് എന്നെ മാത്രമല്ല ഈ സമൂഹത്തെ മുഴുവൻ ബാധിക്കുന്ന വലിയൊരു പ്രശ്നമായി മാറും. ഓ, നീ ഇപ്പോ ഒരാൾ വിചാരിച്ച ഈ സമൂഹത്തിലെ മുഴുവൻ പ്രശ്നവും അങ്ങ് പരിഹരിക്കാൻ പറ്റുമോ? ഞാൻ ഒരാൾ ഒറ്റയ്ക്കല്ല, നമ്മൾ ഓരോരുത്തരും പരസ്പരം വിചാരിക്കുകയാണെങ്കിൽ നിന്നോട് തർക്കിക്കാനൊന്നും ഞാനില്ല. അവരൊക്കെ വലിയ വലിയ ആളുകളാണ്, എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ്. അങ്ങനെയൊക്കെ വിചാരിച്ചാൽ നമുക്കൊക്കെ ഇവിടെ ജീവിക്കാൻ പറ്റുമെങ്കിൽ. അഴിമതി ഒരു കുടുംബത്തിലും സമൂഹത്തിലും എങ്ങനെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന് നാടകത്തിൽ ദൃശ്യവൽക്കരിച്ചിരിക്കുന്നു. കൂടാതെ കൈക്കൂലി നേരിട്ട് വാങ്ങുന്നതിന് പകരം ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിച്ച് നടത്തുന്ന അഴിമതികളും അവ പിടികൂടുവാനുള്ള വിജിലൻസിന്റെ പുതിയ തന്ത്രങ്ങളും നാടകത്തിൽ അവതരിപ്പിച്ചു. വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാമിന്റേതാണ് ആശയം. വിജിലൻസിന്റെ വിവിധ യൂണിറ്റുകളിലെ ഉദ്യോഗസ്ഥരായ ഷറഫുദ്ദീൻ, നുജമുദ്ദീൻ, ദീപക് ജോർജ്, ആര്യദേവി, സിബി പോൾ, ജയകുമാർ, ഗിരീഷ് കുമാർ, ശിവകുമാരി, ഹരികൃഷ്ണൻ, ശ്രീജിത്ത് എന്നിവരാണ് അഭിനേതാക്കൾ. അസീം അമരവിളയാണ് സംവിധാനം നിർവഹിച്ചത്. അഴിമതി രഹിത കേരളം എന്ന ലക്ഷ്യവുമായി സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും പര്യടനം നടത്തുന്ന നാടകം ഇന്ന് പാലക്കാട് സമാപിക്കും. ചടങ്ങിൽ മലപ്പുറം വിജിലൻസ് DYSP ഫിറോസ് എം ഷഫീഖ്, ഇൻസ്പെക്ടർമാരായ ജ്യോതീന്ദ്രകുമാർ, സി വിനോദ്, ജിംസ് ടെൽ, CPOമാരായ പ്രജിത്ത്, മോഹൻദാസ്, ജിറ്റ്സ് എന്നിവർ നേതൃത്വം നൽകി. വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ കാണികളായെത്തി. സംഘടനയ്ക്കെതിരെ സമാന്തര പ്രവർത്തനം നടത്തുന്നുവെന്ന് ആക്ഷേപം ഉന്നയിക്കുന്നവർ ബന്ധപ്പെട്ട അധികൃതർക്ക് പരാതി നൽകാൻ തയ്യാറാവണമെന്ന് കേരള ബിൽഡിംഗ് വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സംഘടനയ്ക്കെതിരെ വ്യാജ പ്രവർത്തനം നടത്തുന്ന ആളുകൾ, ചില സ്വാർത്ഥ മോഹികളായിട്ടുള്ള ആളുകൾ, അവർ ഞങ്ങൾ വ്യാജന്മാരാണ് എന്ന് പ്രചരണം നടത്തുന്നു. ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളത്, ഞങ്ങൾ ഈ വെച്ചിട്ടുള്ള കമ്പിക്ക് ഈ സംഘടനകളുടെ എല്ലാവിധ രേഖകളും, അവർ വ്യാജ പ്രവർത്തനം നടത്തുമ്പോൾ ഇന്ന് ഞങ്ങൾ ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർക്ക്, അതുപോലെ തന്നെ പോലീസ് മേധാവികൾക്ക്, രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ്, ഇവരിലൊക്കെ പരാതി നൽകിയിട്ടുള്ള കോപ്പികളാണ് ഞങ്ങൾ ഇവിടെ ആയതാക്കിയത്. സംഘടനയുടെ പേരും രജിസ്ട്രേഷൻ നമ്പറും ഉപയോഗിച്ച് നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർക്കെതിരെ ജില്ലാ പോലീസ് അധികാരികൾക്കും രജിസ്ട്രേഷൻ വകുപ്പിനും പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കുകയാണെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചിട്ടുമുണ്ട്. വ്യാജ പ്രചരണം നടത്തുന്നവർ ഞങ്ങൾക്കെതിരെ പരാതി നൽകുവാൻ തയ്യാറാകണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഈ രംഗത്തെ സ്വാർത്ഥമോഹികളായ ഏതാനും ചിലർ കെട്ടിട ഉടമകളിൽ ആശയക്കുഴപ്പമുണ്ടാക്കുവാൻ ശ്രമിക്കുകയാണ്. ആടിനെ പട്ടിയാക്കും വിധം നുണപ്രചരണങ്ങളുമായി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇവർ. കെട്ടിട ഉടമകൾ ഇവരെ തിരിച്ചറിയുക തന്നെ ചെയ്യും. സംഘടനയുടെ യഥാർത്ഥ രജിസ്ട്രേഷൻ രേഖ ഇവരുടെ കൈവശമുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ടവർക്ക് മുൻപിൽ ഹാജരാക്കുവാനും അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഞങ്ങൾ ഇത് ഒറ്റക്കൽ വെച്ചിട്ട് രൂപീകൃതമായി പിന്നീട് മലപ്പുറം ജില്ലയായി, അതിനുശേഷം ഈ എല്ലാവരായി ഞാൻ തന്നെയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും ഉക്കുമൂലകളിലും ഓടി നടന്നു ഈ സംഘടനയുടെ ആവശ്യകതകളെ കുറിച്ച് പറഞ്ഞ് കെട്ടിടങ്ങളെ ബോധ്യപ്പെടുത്തി ഈ അന്നത്തെ ടാക്സ് വർധനവിനെതിരെ 2009-11 രണ്ട് പ്രാവശ്യമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്ത്. അസോസിയേഷൻ ജില്ലാ സമ്മേളനം കൊടകൽ സൂപ്പി ബസാറിലുള്ള വടക്കൻ കോൺഫറൻസ് ഹാളിൽ നടക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് മന്ത്രി വി അബ്ദുറഹ്മാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മൗലാന കോളേജ് ഓഫ് ഫാർമസി സംഘടിപ്പിച്ച അഖില കേരള ഫാർമസി കോളേജ് ഫുട്ബോൾ ടൂർണമെന്റിൽ പാലക്കാട് അഹല്യ കോളേജ് ഓഫ് ഫാർമസി ചാമ്പ്യന്മാരായി.
മൗലാന ഇന്റർനാഷണൽ ടർഫിൽ നടത്തിയ ഫുട്ബോൾ ടൂർണമെന്റിൽ കേരളത്തിൽ നിന്നുള്ള 24 ഫാർമസി കോളേജ് ടീമുകൾ മത്സരിച്ചു. ടൂർണമെന്റ് ഉദ്ഘാടനം മുൻ ജില്ലാ പോലീസ് സൂപ്രണ്ട് യു എ കരീം നിർവഹിച്ചു. മൗലാന ആശുപത്രി ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ പി സി രാംദാസ്, സുരേന്ദ്രൻ മങ്കട എന്നിവർ പങ്കെടുത്തു. റണ്ണേഴ്സ് കപ്പ് മൗലാന കോളേജ് ഓഫ് ഫാർമസിക്ക് ലഭിച്ചു. അഹല്യ ടീം ക്യാപ്റ്റൻ എ മുഹമ്മദ് മുനീർ, മൗലാന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ വി എം സെയ്ദ് മുഹമ്മദിൽ നിന്നും ട്രോഫിയും 10,000 രൂപ പ്രൈസ് മണിയും ഏറ്റുവാങ്ങി. ടൂർണമെന്റിലെ ടോപ്പ് സ്കോറർ മുഹമ്മദ് റബി ട്രോഫിയും ക്യാഷ് അവാർഡും ഏറ്റുവാങ്ങി. ചടങ്ങിൽ മൗലാന ഫാർമസി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ പി മുഹമ്മദ് ഹനീഫ, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ പി പി നസീഫ്, ഷൈൻ സുദേവ്, കെ മൊയ്തീൻ, കെ അബ്ദുൽ വാജിദ്, ഡോക്ടർ സി മുഹാസ് എന്നിവർ പങ്കെടുത്തു. കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ ബ്ലോക്ക് തലത്തിൽ നടന്നുവന്ന ജനകീയ ചർച്ച പൂർത്തിയായി. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫാത്തിമ ഇസ്മയിൽ അധ്യക്ഷയായ ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവല്ലി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. പൊതുസമൂഹം അംഗീകരിക്കുന്ന രീതിയിൽ ഒരു പാഠ്യപദ്ധതി ആണെങ്കിൽ മാത്രമേ നമുക്ക് പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. പൊതുവിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്തുന്നതിന് എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നതായിരിക്കണം ഇതിലൂടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. നമ്മുടെ കേരള ചരിത്രവും ഇന്ത്യ ചരിത്രവും ഒക്കെ ഉണ്ട്. അത് നമ്മുടെ വരും തലമുറ അത് മറക്കാതെ എന്താണ്, എങ്ങനെയാണ് നമ്മുടെ ചരിത്രം ഇരിക്കുന്നെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ ഒരു അവസരം ഉണ്ടാവണം. അതിനെ ഒരിക്കൽ പോലും നാം വളച്ചൊടിക്കരുത്. നിലമ്പൂർ ബി പി സി എം മനോജ് കുമാർ വിഷയാവതരണം നടത്തി. എ ഇ ഒ അബ്ദുൾ റസാഖ് ഈ സ്വാഗതവും സി ആർ സി കോർഡിനേറ്റർ ഡിൽമ സൂസൻ നന്ദിയും പറഞ്ഞു. ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ, ചുങ്കത്തറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നുസൈബ സുധീർ, പോത്തുകല ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ കാര്യ സ്ഥിരം സമിതി അധ്യക്ഷ റുബീന കിണറ്റിങ്ങൽ, വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ കാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ജയ്മോൾ, എടക്കര ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ കാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സിന്ധു പ്രകാശ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഗോപിനാഥൻ, എം സുകുമാരൻ, സുധീഷ് ഉപ്പട എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രദേശത്തെ എല്ലാ സ്കൂളുകളിലും വിപുലമായ ജനകീയ ചർച്ചകൾ നടത്തി. സ്കൂൾ തലത്തിൽ ക്രോഡീകരിച്ച നിർദ്ദേശങ്ങൾ 6 ഗ്രാമപഞ്ചായത്ത് തലത്തിൽ ക്രോഡീകരിക്കുകയും ജനപ്രതിനിധികളുടെയും പൊതുസമൂഹത്തിന്റെയും നിർദ്ദേശങ്ങൾ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ബ്ലോക്ക് തല സമിതിക്ക് സമർപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. നിലമ്പൂർ ബ്ലോക്ക് തല സംഘാടക സമിതി വിളിച്ചു ചേർത്ത യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, വിദ്യാഭ്യാസ കാര്യ സ്ഥിര സമിതി അധ്യക്ഷന്മാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, യുവജന സംഘടനാ പ്രതിനിധികൾ, വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ, രക്ഷിതാക്കളുടെ പ്രതിനിധികൾ, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, കേരള മഹിളാ സമാഖ്യ പ്രതിനിധികൾ, അധ്യാപക സംഘടനാ പ്രതിനിധികൾ, ബി ആർ സി ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. എച്ച് എം ഫോറം കൺവീനർ യൂസഫ് സിദ്ദിഖ്, അധ്യാപക സംഘടനാ പ്രതിനിധികളായ സന്തോഷ്, ഷാനവാസ്, രക്ഷിതാക്കളുടെ പ്രതിനിധി വേദവ്യാസൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. നിലമ്പൂർ മുനിസിപ്പാലിറ്റി പട്ടരക്ക വാർഡ് ഡിവിഷൻ തല വയോജന കമ്മിറ്റി രൂപീകരണ യോഗം ചേർന്നു. വയോജനങ്ങളുടെ ആരോഗ്യകരവും സന്തോഷപ്രദവും സംതൃപ്തി നിറഞ്ഞതുമായ ജീവിതം ഉറപ്പുവരുത്തുന്നതിന് 14 അംഗ ഡിവിഷൻ തല കമ്മിറ്റി രൂപീകരിച്ചു. വാർഡ് കൌൺസിലർ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡിവിഷൻ കോർഡിനേറ്റർ കെ അബ്ദുൽ നസർ സ്വാഗതം പറഞ്ഞു. മുഹമ്മദ് കുട്ടി, സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. പട്ടരാക ആരോഗ്യ ഉപകേന്ദ്രത്തിന്റെ കീഴിൽ 27 ഡിവിഷനിൽ മഹിളാ ആരോഗ്യ സമിതി രൂപീകരിച്ചു. വാർഡ് കൌൺസിലർ രവീന്ദ്രൻ, ജെ എച്ച് ഐ അച്യുതൻ, സിസ്റ്റർ സിന്ധു, ആശാ വർക്കർ രാധാമണി എന്നിവർ നേതൃത്വം നൽകി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.